KIMS Al Shifa Super Speciality Hospital Perindalmonna ആനമങ്ങാട് സ്വദേശിനിക്ക് കോഴിക്കോട് സർവകലാശാലയുടെ ബി എസ് സി കെമിസ്ട്രി പരീക്ഷയിൽ ഏഴാം റാങ്ക്. ആനമങ്ങാട് വടക്കൻ സിറ്റി ആനമങ്ങാട്ടുപുരയ്ക്കൽ ഉണ്ണികൃഷ്ണൻ ബിജു ദമ്പതികളുടെ മകൾ ഹരിതയാണ് റാങ്ക് നേടിയത്. പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജിൽ പഠിച്ചാണ് ഹരിത ഏഴാം റാങ്ക് കരസ്ഥമാക്കിയത്. തൻ്റെ താൽപ്പര്യപ്രകാരം കെമിസ്ട്രി വിഷയം തിരഞ്ഞെടുത്ത് ഡിഗ്രി പഠനം നടത്തുകയായിരുന്നു. 92.4% മാർക്ക് നേടിയാണ് ഏഴാം റാങ്ക് കരസ്ഥമാക്കിയത്. മാതാവ് ബിജു, വിദേശത്തുള്ള പിതാവ് ഉണ്ണികൃഷ്ണൻ, പി ജിക്ക് പഠിക്കുന്ന സഹോദരൻ ഹരികൃഷ്ണൻ തുടങ്ങിയവരെല്ലാം പഠനത്തിൽ ഹരിതയെ പ്രോത്സാഹിപ്പിച്ചു. വീട്ടിൽ നിന്ന് നല്ല പിന്തുണയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അച്ഛൻ അച്ഛനും അമ്മയൊക്കെ അവർക്ക് പറ്റാത്തത് നിങ്ങൾക്ക് പറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നും എൻകറേജ് ചെയ്യുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് നല്ല പിന്തുണ. പിന്നെ പഠിച്ച ടീച്ചേഴ്സ് എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെ ആനമങ്ങാടിനെ പഠിച്ച അവിടുന്ന് ടീച്ചേഴ്സിനെല്ലാം എല്ലാവർക്കും അറിയാം. അത്രയും നമ്മള് പഠിപ്പിന്റെ കാര്യത്തിലായാലും എല്ലാറ്റിലും ടീച്ചേഴ്സിന്റെ ഒക്കെ നല്ല ഇഷ്ടപ്പെട്ട കുട്ടികൾ തന്നെയായിരുന്നു. അപ്പൊ അവർക്കും നല്ല സന്തോഷമാണ് ഇപ്പൊ ഇത് അറിഞ്ഞേല്. പിന്നെ ഇപ്പൊ പട്ടാമ്പി സ്കൂളില് സംസ്കൃത കോളേജിലാണ് പഠിച്ചത്. അവിടെ കെമിസ്ട്രിയിൽ പേര് കേട്ട കോളേജ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട വിഷയം കെമിസ്ട്രി ആയതുകൊണ്ട് ഞാൻ ബി എസ് സിക്ക് അവിടെ ചേർന്നു. അവിടെ ചെന്നപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പ്രഗത്ഭരായ ടീച്ചേഴ്സാണ്. അപ്പോൾ അവര് നമ്മളെ കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇതും കൂടിയാണ്. അല്ലാതെ ഇപ്പൊ എന്റെ മാത്രം കഴിവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം പൈസ കൊണ്ടും അല്ലെങ്കിൽ എന്നെ നോക്കി അച്ഛനും അമ്മയും പിന്നെ എന്നെ സഹായിച്ച ഒന്നാം ക്ലാസ് അല്ല അംഗനവാടി മുതൽ എന്നെ സഹായിച്ച എന്റെ ടീച്ചേഴ്സ് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. റാങ്ക് നേടിയ ഹരിതയെ നിരവധി പേർ അഭിനന്ദിച്ചു. ആനമങ്ങാട് എ എൽ പി സ്കൂൾ, എ യു പി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലായിരുന്നു സ്കൂൾ പഠനം. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയിരുന്നു. ബിരുദാനന്തര ബിരുദത്തിനും കെമിസ്ട്രി വിഷയത്തിൽ തന്നെ പഠനം നടത്താനാണ് ഹരിതയുടെ ആഗ്രഹം.